ഹലോ എവരിവൺ, എല്ലാവർക്കും ട്യൂട്ടിട്യൂട്ടിൻ്റെ മറ്റൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് അതാണ് ഡി ആർ ഡി ഒയിലേക്ക് ഗ്രാജുവേറ്റ് ആൻഡ് ടെക്നീഷ്യൻ അപ്രന്റീസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ഗ്രാജുവേറ്റ് അപ്രന്റീസാണ്, അതായത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക്, ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക്. അതിൽ വരുന്ന സ്റ്റൈപ്പൻഡ് 9000 രൂപയാണ് ഗ്രാജുവേറ്റ് അപ്രന്റീസിന് വരുന്നത്. അപ്പോൾ അതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്ന ഏതാണ്? ബി ഇ ബി ടെക്. ബ്രാഞ്ചുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിക്കൽ ടെക്നോളജി, അതിൽ 3 വേക്കൻസിയാണ് വരുന്നത്. പിന്നെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, അതിൽ 1 വേക്കൻസിയാണ്. പിന്നെ ബി ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്, ഇവർക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് 1 വേക്കൻസിയാണ്. പിന്നെ നെക്സ്റ്റ് ഏതാണ്? ബി ഓർ ബി ടെക് ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്, ഇതിന് 1 വേക്കൻസിയാണ്. പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 2 വേക്കൻസി. ബാച്ചലർ ഓഫ് ലൈബ്രറി സയൻസ്, അത് 1 വേക്കൻസിയാണ്. ബി എസ് സി ഫിസിക്സ് 1 വേക്കൻസി, കെമിസ്ട്രി 2 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 12 വേക്കൻസിയാണ് ഈ ഗ്രാജുവേറ്റ് അപ്രന്റീസ് ട്രെയിനിക്ക് വന്നിട്ട് വിളിച്ചിട്ടുള്ളത്. അടുത്തത് ടെക്നീഷ്യൻ ഡിപ്ലോമ, അതായത് ഡിപ്ലോമ കഴിഞ്ഞ ആളുകൾക്ക്, അവർക്ക് വരുന്ന സ്റ്റൈപ്പൻഡ് 8000 രൂപയാണ് സ്റ്റൈപ്പൻഡ് വരുന്നത്. ഏതൊക്കെ ബ്രാഞ്ചുകളിലുള്ളവർക്ക് അപ്ലൈ ചെയ്യാം? അതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 4 വേക്കൻസി വരുന്നുണ്ട്, കെമിക്കൽ എഞ്ചിനീയറിംഗ് 6 വേക്കൻസി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അത് ഡിപ്ലോമ കഴിഞ്ഞവർക്കെല്ലാം 3 വേക്കൻസിയാണ്. ഡിപ്ലോമ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി, അതും അല്ലെങ്കിൽ വെബ് ഡിസൈനിങ്, അതിൽ 2 വേക്കൻസി. അത് അങ്ങനെ ടോട്ടൽ 15 വേക്കൻസീസാണ് ടെക്നീഷ്യൻ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്രന്റീസ് ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള വേക്കൻസി ഇവർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്? നിങ്ങളുടെ പെർസെൻറ്റേജ് ഓഫ് മാർക്കിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടാവുക. പിന്നെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ മാർക്ക് എന്താണോ, ഫൈനൽ മാർക്ക് ലിസ്റ്റിൽ എന്താണോ നിങ്ങളുടെ പെർസെൻറ്റേജ്, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ. ഇതിൽ ആപ്ലിക്കേഷൻ ഫീ ഒന്നും വരുന്നില്ല. പിന്നെ എന്താണ്, ഇതിന് മുമ്പും അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്ങിന് പറഞ്ഞിട്ടുണ്ട്, എം എച്ച് ആർ ഡി നാറ്റ്സ് പോർട്ടലിൽ നിങ്ങളൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിലും അവർ പറയുന്നുണ്ട് ആ പ്രൊഫൈലിൽ അപ്ലൈ ചെയ്ത ആളുകൾക്കാണ് ഈ ഒരു അപ്രന്റീസ്ഷിപ്പിന് കൊടുക്കാൻ പറ്റുക. പിന്നെ 2021-22 വർഷങ്ങളിൽ പാസ്സായ സ്റ്റുഡൻസിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എന്താണ്, നിലവിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്നവർക്കോ, അതായത് ഓൾറെഡി അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞ ആളുകൾക്കോ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇതിലെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും, ഒരു വെബ്സൈറ്റിൽ കയറിയാൽ ഇതിൻ്റെ അപ്രന്റീസ്ഷിപ്പിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം കിട്ടും. അപ്പോൾ അതിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കൊടുക്കുക. കൂടാതെ എം എച്ച് ആർ ഡി നാറ്റ്സ് പോർട്ടലിൽ നിങ്ങൾക്കൊരു ഐഡി ഉണ്ടാവും, അതും അതിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതാണ് പറഞ്ഞത് അപ്രന്റീസ്ഷിപ്പിന് ആ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് എന്താണ്, ആ ആപ്ലിക്കേഷൻ സ്കാൻ ചെയ്തിട്ട് ഈ ഒരു മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ്. അതിൽ മെയിൽ ഐ ഡി ഏതാണ്? apprentice.acme@gov.in. ഈ മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങളുടെ സ്കാൻ ചെയ്തിട്ടുള്ള ആ ഒരു ആപ്ലിക്കേഷൻ ഫോം മെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഏതാണ്? February 28, 2023. ഈ മാസം 28-ാം തീയതി ആണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ മെയിൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.